ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പുനരുത്ഥാന പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വീടാനുഭവ വാരത്തിൽ എല്ലാവരിലും ഓരോ ദിവസത്തെയും പ്രത്യേകമായ സന്ദേശങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈസ്റ്റർ ദിന സന്ദേശവും എത്തിക്കുവാൻ തക്കവണ്ണം കെ സി സിയുടെ യൂത്ത് വിങ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഈ ഭൂമിയിലെ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിലും വലിയ അത്ഭുതമൊന്നും ഈ ലോകത്തിലില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടി ആ ഒരു അത്ഭുതത്തിൻ്റെ പര്യവസാനം ആയിട്ടില്ല. ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് ഈ ഉയർപ്പിൻ്റെ പ്രത്യാശയിലാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയ പ്രത്യാശ. അതാണ് ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ വലിയ അർത്ഥവും വ്യാപ്തിയും. ഓരോരുത്തർക്കും ഈ ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ നൽകിക്കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകം സ്മരിക്കേണ്ട സംഗതിയാണ്. വളരെ പ്രത്യാശ നശിച്ച ഒരു കാലഘട്ടത്തിൽ, പ്രയാസമേറിയ കാലഘട്ടത്തിൽ യഹൂദജാതി കടന്നു പോകുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ വരവും അവനിലൂടെ നൽകിയ വലിയ പ്രതീക്ഷയും. എന്നാൽ ആ പ്രതീക്ഷയൊക്കെ ദുഃഖവെള്ളിയിലെ അനുഭവത്തിലൂടെ നശിച്ചിരുന്ന ഒരു സമൂഹത്തിൽ സകല പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇരുളിൻ്റെ മറവിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം ഇടയായ ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതീക്ഷയുമായി യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, മഗ്ദലക്കാരി മറിയയും കൂടെയുള്ളവരും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം രാവിലെ ഇരുട്ടുള്ളപ്പോൾ അവർ കല്ലറയിലേക്ക് പോയി. ആ സാഹചര്യം തന്നെ ഇരുട്ടിൻ്റെ സാഹചര്യമാണ്. മനസ്സിൽ വേദനയുടെയും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ചിന്തകളാണ്. ആര് തങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്നുള്ള പ്രയാസത്തിലാണ്. വളരെയേറെ തീവ്രമായ ദുഃഖങ്ങൾ നിറഞ്ഞ അവസരത്തിൽ അവർ കല്ലറയിലെത്തിയപ്പോൾ ഉയർപ്പിന് സാക്ഷിയാകുവാൻ്റെ കോണ്ണം അവർക്കിടയായി. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ 9-ാം മണി സമയത്ത് ഭൂമിയിൽ മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ക്രിസ്തു പ്രാണനെ വിട്ട സമയം പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ഭൂമി മുഴുവൻ ഭീകരമായ ഒരു അനുഭവത്തിൻ്റെ അവസ്ഥയായിരുന്നു. എന്നാൽ 28-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റി പറയുമ്പോഴും ഒരു ഭൂകമ്പത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ഈ ഭൂകമ്പം പ്രത്യാശ നൽകിയ ഭൂകമ്പമായിരുന്നു. കർത്താവിൻ്റെ മരണസമയത്തെ ഭൂകമ്പം ഭീകരത നൽകിയ ഒരു അനുഭവമായിരുന്നെങ്കിൽ ഉയർപ്പിൻ്റെ അനുഭവത്തിലും ഭൂകമ്പമുണ്ടായി. പക്ഷേ അവിടെ പ്രകാശം പരന്നു, മിന്നൽ പിണർ പോലെ പ്രകാശം പരന്നു എന്നാണ്. കർത്താവിൻ്റെ ദൂതൻ കല്ലറയുടെ തലയ്ക്കൽ എത്തി. അങ്ങനെ വലിയ പ്രതീക്ഷയുടെ അനുഭവത്തിലേക്ക് അവിടെ കൂടി വന്നവരെ നയിച്ചു. എല്ലാ ഭൂകമ്പങ്ങളും ഭീകരതയുടെ ഭൂകമ്പങ്ങളല്ല എന്നുള്ളതും നാം സ്മരിക്കേണ്ടതാണ്. മനുഷ്യജീവിതം പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാമാരിയും അതുമായി ബന്ധപ്പെട്ട രോഗവും ദുഃഖവും കണ്ണുനീരും പ്രയാസങ്ങളുമെല്ലാം ലോകമാസകലം വ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ധൈര്യം നൽകുന്ന ഉയർപ്പിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് എല്ലാ ഭൂകമ്പങ്ങളും ഭീകരതയുടെ ഭൂകമ്പങ്ങളല്ല, ഉയർപ്പിൻ്റെ ഭൂകമ്പങ്ങളും ഉണ്ട് എന്നുള്ളത്.
ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യജാതി നീങ്ങുവാനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന സന്ദേശമാണ് നൽകിയത്. ആ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യജാതി നീങ്ങി അടുക്കുവാൻ തക്കവണ്ണം അനുഭവവേദ്യമാകുന്ന ഒരു പെരുന്നാളായി ഈ ഉയർപ്പ് പെരുന്നാൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൻ, ഇൻഡീഡ് ഹീ ഈസ് റിസൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.